പണ്ടേ ഈ ഹിന്ദി സീരിയലുകളും കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഈ ദീപാവലി അവർ ആഘോഷിക്കുന്ന പോലെ ആഘോഷിക്കണമെന്ന്. പക്ഷേ അന്നേരമൊന്നും എൻ്റെ വീട്ടിൽ വടക്കോലം കത്തിച്ചൊക്കെയില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ എന്തുകൊണ്ട് എടുത്തെന്ന് വെച്ചാൽ ഇതങ്ങ് തീരുമാനിച്ച് എന്തായാലും ഇപ്രാവശ്യം അടിപൊളി ആക്കണം. അതുകൊണ്ട് കുറച്ച് കളർ പേപ്പറൊക്കെ വെച്ചിട്ട് കുറച്ച് കുറച്ച് പൂവും സംഭവമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ കളർ അനുസരിച്ചിട്ടാട്ടോ വാങ്ങിച്ചത്. റെഡ് പിന്നെ ഓറഞ്ച് യെല്ലോ അങ്ങനെ കളർ ഇതാക്കിയിട്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതൊരു ചെറിയ പൂ പോലെ ആക്കിയെടുത്തു. നമ്മളെ കോണില്ലേ കടലൊക്കെ കിട്ടുന്ന കോണ് പോലെ ആക്കിയിട്ട് അതിനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്തിട്ട് ഒരു പൂ പോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇതിൻ്റെ നടുക്ക് വിളക്കൊക്കെ കത്തിക്കുമ്പോൾ അതിലും രസമായിരുന്നു കാണാൻ. ഇതിൻ്റെ രണ്ട് കളർ ഉണ്ടാക്കിയിട്ടായിരുന്നു, ഒരു നീലേൻ്റെ മിക്സും പിന്നെ ഒരു റെഡിൻ്റെ മിക്സും അങ്ങനെ. പിന്നെ ഞാൻ അരിപ്പൊടി എവിടുന്ന് കിട്ടുമെന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു നമ്മളെ ദിവ്യേച്ചി അരിപൊടിക്കാൻ പോയിട്ട് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദിവ്യേച്ചി പറഞ്ഞു കുറച്ച് പുട്ടോടി എടുത്ത് ആദരയായിരുന്നു. അങ്ങനെ ദിവ്യേച്ചിൻ്റെ പുട്ടോടി കേട്ടോ ഈ കാണുന്നത്. എൻ്റെ വീട്ടിലെ പുട്ടോടി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിവ്യേച്ചിയായിരുന്നു പുട്ടോടി വന്നത്. പിന്നെ എൻ്റെ അടുക്ക ഡൈൻ്റെ നമ്മൾ മുന്നേ ഡൈ ചെയ്ത ഇതില്ലേ അത് ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് വേണമെടുത്തെന്ന് വെച്ചാൽ ആ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഈ കളർ പൊടി ഉണ്ടാക്കി. നമുക്ക് രംഗോലി ഉണ്ടാക്കണമായിരുന്നല്ലോ. അപ്പോൾ രംഗോലി ഉണ്ടാക്കാനുള്ള പൊടിയൊന്നും എൻ്റെ അടിക്കില്ല. അപ്പം ഞാൻ അരിപ്പൊടിയിൽ കുറച്ച് കളർ മിക്സ് ചെയ്തിട്ട് രംഗോലി ഉണ്ടാക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതന്നെ നമുക്ക് പച്ചയും റോസും പിന്നെ മഞ്ഞപ്പൊടി ചേർത്തിട്ട് കുറച്ച് മഞ്ഞക്കളറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഗ്ലാസ്സിൽ ഉണ്ടാക്കുന്ന മറ്റേ ലൈറ്റ് കത്തിക്കുന്ന പരിപാടിയില്ല, ആ പരിപാടി ഏറ്റെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഈ ഗ്ലാസ്സിൽ ഫുള്ളായിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ. ഇത് ഞാൻ പകുതി ഒഴിച്ചിട്ടുള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഒഴിക്കണം. എന്നിട്ട് കംപ്ലീറ്റ് വെള്ളം ഒഴിച്ചിട്ട് അതിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പരിപാടി ആയിരിക്കും, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ ഇതിൽ കളറ് ആഡ് ചെയ്യുന്നുണ്ട്. അച്ഛാ നമുക്ക് ഡൈ പൗഡർ കലക്കിയതുണ്ടല്ലോ, അപ്പോൾ ആ പൗഡർ കലക്കിയ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ല നീല കളറും എന്താണ് പച്ചക്കളറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ രണ്ട് കളർ മാത്രമേ കേട്ടോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു കളറും കൂടി എടുക്കുകയായിരുന്നു. പക്ഷെ എൻ്റെ ആ ഒരു ഇതിന് ആ കളറായിരിക്കും രസമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് രണ്ടും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറില്ല, കവർ എടുത്തിട്ട് നമ്മൾ റൗണ്ടിൽ മുറിച്ചു കൊടുക്കണം. ആ ഒരു നമ്മളെ ഗ്ലാസിൻ്റെ ആ സൈസിൽ മുറിച്ചു കൊടുത്തിട്ട് അതിൽ ചെറിയ ഹോളിട്ട് കൊടുത്തിട്ട് നമ്മളെ തിരിയിട്ട് കൊടുക്കണം. അതിൽ മുന്നേ ഞാൻ ഇതിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ കംപ്ലീറ്റ് വെള്ളം ഒഴിക്കണേ, ഇതിൽ ഞാൻ പകുതി മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. കംപ്ലീറ്റ് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ തിരി പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ പപ്പടം വട്ടേ വെളിച്ചെണ്ണ ബാക്കിയുണ്ടായപ്പോൾ അതിൽ ഒഴിച്ച് കൊടുത്തതായിരുന്നു കേട്ടോ. അതോടുകൂടി എൻ്റെ വെളിച്ചെണ്ണ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിയിട്ട് കൊടുക്കുക. തിരി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ആ ഒരു ഹോളാക്കി കൊടുക്കുക. രണ്ട് ഇങ്ങനെ നടുക്കുന്ന മടക്കിയിട്ട് അത് കത്രിക വെച്ചിട്ടൊന്ന് മുറിച്ചിട്ട് അതിൻ്റെ നടുക്ക് ഹോളിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലാണ് ഞാൻ നമ്മളെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ തിരിയല്ല കേട്ടോ, നല്ല തിരി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെറുതെ ഒന്ന് വെച്ച് നോക്കിയത്, ഇത് ഇങ്ങനത്തെ തിരിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. തിരി തന്നെ വെക്കണം, ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല, മര്യാദയ്ക്ക് നിൽക്കില്ല. പിന്നെ ഞാൻ ഇതുപോലെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി കേട്ടോ. ഞാൻ അർജുൻ്റെ കല്യാണത്തിൻ്റെ സമയത്തല്ലേ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ അതിൻ്റെ തലേന്ന് ഞാൻ കുറച്ച് പൂ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി ഇത് പൂ മേടിക്കുമ്പോൾ പൈസ കുറച്ച് കുറയുന്നുണ്ട്. ഞാൻ രാത്രി പൂ മേടിച്ചു നോക്കും ഇത്. അപ്പോൾ പൂ ഒരു 2 മീറ്റർ മേടിക്കും കേട്ടോ. ഏതത് പൂ മേടിച്ച് വെച്ചാൽ എനിക്ക് ഈ പൂവിനോട് ഒന്നാന്നറിയില്ല. ഇങ്ങനത്തെ ഈ മാലേനോട് എനിക്ക് ഭയങ്കര ഭ്രാന്താണ്. എനിക്കിത് കാണാനും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് ഇങ്ങനെ ഈ കുറച്ച് വലിയ പാത്രത്തിൽ വെള്ളം നിറച്ച് ഇതുപോലെ പൂവൊക്കെ വെച്ച് സെറ്റാക്കും ഭയങ്കര രസമല്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആക്കാൻ. അപ്പം ഞാൻ ഈടിയില്ല ഇത് വെച്ചിട്ട് അങ്ങനെ ആക്കി. പിന്നെ അതിൽ കുറച്ച് പിന്നെ പൂവൊക്കെ മുറിച്ചിട്ട് എന്നിട്ട് അതേപോലെ തന്നെ നമ്മളെ വിളക്കില്ലേ, വിളക്കല്ല നമ്മളെ ആ ഒരു കൈവിളക്ക്, കൈവിളക്ക് അതേപോലെ അതിലിട്ട് കൊടുത്ത് എന്തെന്നാണെന്നറിയില്ല എനിക്ക് ഈ സാധനത്തിനോട് പണ്ടേ ഒരു ഭ്രാന്താണ് കേട്ടോ. ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഇങ്ങനെ ആ ഇത് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് നമ്മളെ ഹിന്ദി സീരിയലിലല്ലേ. മലയാളത്തിൽ അങ്ങനെ കാണില്ല, പക്ഷേ ഹിന്ദി സീരിയലിൽ അധികം അവരെ കല്യാണത്തിനും അതിനെല്ലാം അവർ ഇതേപോലെ ചെയ്യുന്ന കാണാം. നമ്മളെ ആൾക്കാരെന്താ ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഇങ്ങനത്തെല്ലാം ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് ഇത് ഇതുപോലെ ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ബാക്കിയുണ്ടായ കുറച്ച് പൂവൊക്കെ ഉണ്ടായിരുന്നേ, അതെല്ലാം എടുത്തിട്ട് ഞാനിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്ത്. ബാക്കിയുള്ള പൂവെല്ലാം നമ്മൾ എവിടെയും വെക്കണമല്ലോ, അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആക്കിയ പേപ്പറിൻ്റെ സാധനമല്ലേ, അതാണ് കേട്ടോ ഈ കാണുന്നത്. അതാണ് ഞാനിങ്ങനെ വെച്ച് കൊടുത്തത്. പിന്നെ ഇത് ശിവാൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ആ ഡെക്കറേഷൻ മേടിച്ചപ്പോൾ അതിൻ്റെ അപ്പുറം ഉണ്ടായ ലൈറ്റായിരുന്നു. അത് ഞാൻ അന്ന് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് LED ലൈറ്റ് കൂട്ട് സെറ്റാക്കണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഈ ലൈറ്റ് തന്നെ ഇട്ട് അങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ലൈറ്റും കൂടി കുത്തിക്കൊടുത്ത് അതും കൂടി ജസ്റ്റ് ഒന്നുമില്ല, വെറുതെ ആടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ഓവറായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല, വെറുതെ അത് ഇങ്ങനെ തട്ടിക്കൂട്ടി അതിലിട്ട് കൊടുത്തിട്ട് അതൊന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട്.
പിന്നെ ബാക്കിയുള്ളത് ഞാൻ എൻ്റെ സെൻറ്റർ ഹാളിൽ കയറുന്നിടക്ക് കുറച്ച് പൂ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളടുക്ക കുറച്ച് പൂവുണ്ടല്ലോ, അപ്പോൾ ആ പൂവെല്ലാം കുറച്ച് ഇടവിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതന്നെ അടുക്കളയിലും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് അത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദീപാവലീൻ്റെ ഒരു മെയിൻ പ്രത്യേകത, അന്ന് എൻ്റെ വില്ലച്ചൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. വില്ലച്ചന് 82 വയസ്സായി. അപ്പോൾ വില്ലച്ച ഹാപ്പി ബർത്ത്ഡേ. ഞാൻ രാവിലെ വിളിച്ച് വിഷൊക്കെ ചെയ്തു, വന്നാലും എൻ്റെ വില്ലച്ചന് 1000 ആശംസകൾ. 100 വയസ്സ് വരെ എൻ്റെ വില്ലച്ചൻ ജീവിക്കട്ടെ എന്ന് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. വില്ലച്ച ഹാപ്പി ബർത്ത്ഡേ വില്ലച്ച. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി അടുക്കളയിൽ സെറ്റാക്കാം. അടുക്കളയിൽ സെറ്റാക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയായിരുന്നു. കാരണം അടുക്കളയിൽ ഒന്നാമത് ഗ്യാസിൻ്റെ അടുത്ത് എന്നല്ല, സ്റ്റൗവിൻ്റെ അടുത്തായിരുന്നു ഞാൻ മറ്റേ ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് എനിക്ക് പേടിയായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്ന പരിപാടിയായിരുന്നു എൻ്റെ രംഗോലി ഇടൽ പരിപാടി. മറ്റേ അഗ്രഹാരത്തിലെല്ലാം അവരിങ്ങനെ രാവിലെ എണീച്ച് കുളിച്ചോ കൈകൊണ്ട് ഇങ്ങനെ ചെറുപറയേ ഇടുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും സിമ്പിൾ പരിപാടി, കൈ പിടിക്കുക തിരിക്കുക ഇടുക. പക്ഷേ അല്ല കേട്ടോ, നല്ല ഗംഭീര പരിപാടിയായിരുന്നു. എനിക്ക് ഒട്ടാവുന്നുണ്ടായിട്ടില്ല. പിന്നെ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ എടുത്ത് അത് കോണ പോലെയൊക്കെ അതിലെല്ലാം ഇട്ട് നോക്കി. പക്ഷെ എൻ്റെത് ഗോതമ്പൊടി ആയതുകൊണ്ടെന്ന് തോന്നുന്നു ആ സാധനവും പാളിപ്പോയി. പിന്നെ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഇടാൻ തുടങ്ങി. എന്തെന്നറിയില്ല, ഒന്നും എനിക്ക് ലെവലായിട്ടില്ല. പിന്നെ തട്ടിക്കൂട്ടി ഒരു ഡിസൈനെല്ലാം ആക്കിയിട്ട് അതുപോലെയെല്ലാം ആക്കി എടുത്ത്, എങ്ങനെയല്ലോ തട്ടിക്കൂട്ടി എടുത്ത്. കാരണം എനിക്കിതിപ്പോൾ പൊടി തീർക്കാനും പറ്റില്ല, കാരണം എനിക്ക് പുറത്തേക്കും വേണം. അപ്പോൾ പൊടി തീർത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതാക്കാൻ പറ്റില്ലല്ലോ. പിന്നെ പൊടി ഒന്നാമത് വീട്ടിലും പൊട്ട് പൊടിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നാലും എനിക്ക് ആവുന്ന പോലെയെല്ലാം ഞാൻ തട്ടിക്കൂട്ടി അടി ിട്ടുണ്ട്. പക്ഷെ നല്ല പണിയായിരിക്കുന്ന കേട്ടോ, നമ്മൾ ഈ ഓണത്തിന് കൂട്ടിട്ടുള്ള ശീലമല്ലേ ഉള്ളൂ. അതാണെങ്കിൽ വാരി പുറക്കി അടിയിടുവെന്നല്ലാണ്ട് ഇങ്ങനെ ചറവറോ ഉറവറോ എന്ന് പറഞ്ഞൊന്നും ഇടലോ ഒന്നുമില്ലല്ലോ. ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ എന്തെന്നാണെന്നറിയില്ല, കുറച്ച് എനിക്കൊന്ന് നമുക്കൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് ആദ്യം തന്നെ പോയിട്ടിടാൻ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇട്ടിട്ടാകുമ്പോൾ ശരിയാവുമായിരിക്കും. എന്തായാലും അടുത്ത പ്രാവശ്യം ഞാൻ ഈലോ അടിപൊളി ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അടിപൊളി ആക്കണം അല്ലേ. നമ്മൾ ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതല്ലേ. അപ്പോൾ ഇനിയും വരുന്ന എല്ലാ പ്രാവശ്യവും ഇതുപോലെ ഇതിലും അടിപൊളിയാക്കിയിട്ട് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് മഞ്ഞപ്പൊടി ആട്ടാണ്. മഞ്ഞപ്പൊടി അരിപ്പൊടിയും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു മഞ്ഞ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ റോസും ഒക്കെ വെച്ച് കൊടുത്ത് സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട് എന്ന അവസ്ഥ എന്നറിയില്ല. എനിക്കിതേപോലെ ദീപാവലിയെല്ലാം ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ആഘോഷിക്കാൻ ഇഷ്ടമാണ്, അതെന്താണെന്ന് എനിക്കറിയില്ല. എല്ലാം ഇങ്ങനെ ഭയങ്കര നമ്മൾ ആഘോഷിക്കുമ്പോൾ അല്ലേ നമ്മളെ പിള്ളേർക്കും ഇങ്ങനെയെല്ലാം ഉണ്ട്, ഇങ്ങനെയെല്ലാം ആഘോഷിക്കണം എന്നുള്ള ഒരിത് വരുള്ളൂ. വല്യമ്മ മരിച്ചത് കൊണ്ട് നമ്മൾ മറ്റേ ഇത് വെട്ടി അങ്ങനത്തെ ഒന്നും വാങ്ങി പൊട്ടിക്കൊണ്ടിരുന്നില്ല കേട്ടോ. അയ്യോ ഈ രംഗോലി എന്ന് പറയുന്ന സാധനമില്ല, ഭയങ്കര പണിയായിട്ടാ. നമ്മൾ വിചാരിക്കും ഓ കൈ കൊണ്ട് അങ്ങ് തിരിച്ചു മറിച്ചു ഇട്ടാൽ പോരെ, പക്ഷെ അല്ല, നല്ല പണിയാണ്. അത് എന്താന്ന് എനിക്ക് മനസ്സിലായത്, പക്ഷെ എൻ്റെ കയ്യിലെന്തായത് മറ്റേ ഇതായതുകൊണ്ടാന്ന് തോന്നുന്നു. നമ്മളെ ഗോതമ്പിൻ്റെ പൊടിയില്ലേ, ഗോതമ്പിൻ്റെ പൊടി ആയതുകൊണ്ടാണ് ഇത്ര അമ്പ്. അയ്യോ തീരെ പോകുന്നുണ്ടായിട്ടില്ല, തുറക്കട്ടെ. എൻ്റെ മോൻ ചോദിക്കും ഇന്ന് എന്നാ അമ്മ മോദിജീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലേ ഓനീ മറ്റേ ജവഹർലാൽ നെഹ്റു പഠിക്കുന്നുണ്ട്. അയ്യോ നമ്മൾ പുറത്തെത്തി. ഈ കാണുന്ന കൈവിളക്കെല്ലാം ഞാൻ അമ്മൂൻ്റെ അടുക്ക് നിന്ന് എടുത്തത് കേട്ടോ. അമ്മൂൻ്റെ അടുക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മൂൻ്റെ അടുക്ക് നിന്ന് അടിച്ചു മാറ്റിയത്. എൻ്റെ അടുക്ക് ഇല്ല കൈവിളക്ക്, ഇനി വാങ്ങണം, ഇനി വാങ്ങാം. ഇത് ഞാൻ മുന്നേ ആമസോണിൽ നിന്ന് എടുത്ത ബോക്സ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ റേറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇത് ഇത് വാങ്ങിയ പിന്നെ ഞാൻ അങ്ങനെ എടുക്കില്ല, ഇത് തന്നെയാണ് യൂസ് ചെയ്യല്. അയ്യോ ഇതിൽ കംപ്ലീറ്റ് നമ്മൾ വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിൽ മെഴുകുതിരി ഇട്ട് കൊടുക്കണം. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച മെഴുകുതിരി ഇല്ല, അതാണ് ഇട്ട് കൊടുത്തത്. അത് ഞാൻ കുറേ ടൈം യൂസ് ചെയ്ത കേട്ടോ. ഒരു എനിക്കൊന്നൊരു 3 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ 3 പ്രാവശ്യം യൂസ് ചെയ്തുകൊണ്ട് ഈ സാധനം പോയി, ഏകദേശം കത്താണ്ടായി സംഭവം. മെഴുകൊക്കെ തീർന്ന്, അതിലെ തിരിയെല്ലാം തീർന്ന് സൈഡായി. അപ്പോൾ ഇനിയിപ്പം ഞാനെന്തെടുത്തെന്ന് വെച്ചാൽ ബാക്കി ഇല്ലയിലെല്ലാം തിരിയും വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട്, അല്ല വെളിച്ചെണ്ണ വെച്ച് തിരിയും ഇട്ടിട്ടായിരുന്നു ചെയ്തുകൊണ്ടുണ്ടായത്. പീലങ്ങനെ ഇട്ടിട്ട് കത്തിക്കാൻ എനിക്ക് മടിയായതുകൊണ്ട് കുറച്ച് ബാക്കി നല്ലതുള്ളത് അതിലിട്ടിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് കാണാൻ നല്ല രസമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സാധനമായിരുന്നു. ഇതിൻ്റെ നടുക്ക് വിളക്കും കൂടി വെച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്ത രംഗോലി. അതിൻ്റെ നടുക്ക് ഞാൻ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണപ്പനായിരുന്നു ഫുൾ ഹെൽപ്പിങ്. കണ്ണപ്പന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുക. ഞാൻ കുളിച്ചിനോലും ഇല്ല കേട്ടോ, എൻ്റെ കോലം കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട. ഞാൻ
ഇതൊക്കെ ചെയ്യുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ സൈഡായിപ്പോൾ എന്താണെന്നറിയില്ല, വല്ലാണ്ട് ഞാൻ സൈഡാവുന്നുണ്ട്. അപ്പോൾ ഈ പുറത്തും ഞാൻ രംഗോലി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് രംഗോലി ഇടുമ്പോൾ നമുക്ക് അങ്ങനത്തെ വലിയതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം പൊടി കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ പൊടി എങ്ങനെ ഇങ്ങനെ തീർക്കുകയെന്നില്ല ഒറ്റ ഇതല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇടാൻ പറ്റും. മറ്റേതെന്ന് പറഞ്ഞാൽ കുറച്ച് ബാക്കി വെക്കുകയും വേണം, അധികം പൊടി ഉപയോഗിക്കാനും പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലല്ലേ. അവിടെ നമുക്ക് കുറച്ച് വരക്കാനൊന്നും പറ്റില്ല. ഇത് ഞാൻ എങ്ങനെയല്ലോ സെറ്റ് ചെയ്ത് വെച്ചിട്ട്, നമ്മൾ മുകളിലേക്ക് വിളക്കെല്ലാം കത്തിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം മുകളിലായിട്ട് കത്തിച്ചത് താഴത്തൊന്നും ആയിട്ടുണ്ടായിട്ടില്ല. അപ്പം ഞാൻ എന്താ എടുത്ത് വെച്ചപ്പോൾ മുകളിലൂടെ കത്തിച്ചേക്കാം, അപ്പുറത്ത് കിട്ടുന്നെല്ലാം കത്തിച്ച് അവരെല്ലാം മറ്റേ വെടിയോ ഇതെല്ലാം കത്തിക്കാൻ തുടങ്ങിയിനി. ഞാനിവിടെ വിളക്കോലും കത്തിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എന്നിട്ട് വേഗം മുകളിലൂടെ കത്തിച്ച് വെച്ച് എന്നിട്ടായിരുന്നു ബാക്കി ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊരു സമാധാനം. ഇതത്രയും കത്തിച്ചിട്ട് വീട് കത്തിപ്പോകുമെന്ന് എനിക്കറിയില്ല ഗൈസ്. എന്തായാലും ഞാൻ കത്തിച്ചു നോക്കാം, മിക്കവാറും വീട് കത്തിപ്പോകാനാണ് ചാൻസ്. ഞാൻ കുളിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. മെഴുകുതിരി കുറേ ഭാഗം ഫിനിഷായി. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിൻ്റെ തിരിവ് ഇട്ടിട്ടാണ്. അപ്പോൾ പിന്നെ വേഗം അമ്മയും കത്തിച്ച് ഞാനും കത്തിച്ച് ഉള്ളിലെല്ലാം ഞാൻ കത്തിച്ച് പുറത്തെല്ലാം അമ്മയാണ് കേട്ടോ ഫുള്ളും കത്തിച്ചത്. പിന്നെ വേഗം ബാക്കിയുള്ളതെല്ലാം ആക്കി വെച്ചേട്ടാ. വേഗം ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇതൊക്കെ ഇട്ടിട്ട്, എന്താ പറയുക, ഇതൊക്കെ ആക്കിയിട്ടില്ലല്ലോ. പിന്നെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ച, പക്ഷെ ഒന്നും നടന്നില്ല സത്യം പറഞ്ഞു, ഒരു പരിപാടി നടന്നില്ല. പക്ഷെ ഇത് ആയി, സംഭവം കത്തിച്ച് റെഡിയായി. കുറേ വിളക്ക് കത്താണ്ടെന്ന് കേട്ടോ. എൻ്റെ യാമിനെ ഫുൾ വെളിച്ചെണ്ണ വെച്ച് തിരിയിട്ട് വെളിച്ചെണ്ണ വെച്ച് തിരിയിട്ട് അങ്ങനത്തെ അവസ്ഥയായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു എനിക്ക്. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം കുട്ടിയൊക്കെ അറിയാമല്ലോ, നമ്മുടെ മക്കൾക്കും അത് അറിയാൻ പറ്റും. ദീപാവലി പണ്ട് ഇവരൊന്നും ഇങ്ങനെ ചെയ്യാത്തതുകൊണ്ട് ഞാൻ അമ്മയുടെ അറിയില്ല, അമ്മയൊന്നും അങ്ങനെ ആക്കാത്തതുകൊണ്ട് നമുക്ക് ദീപാവലി എന്നാണ് ദീപാവലി ആഘോഷിക്കുന്നതാണെന്നൊന്നും അറിയില്ല. വെറുതെ ഇങ്ങനെ കലണ്ടറിൽ ദീപാവലി ലീവ് എന്നല്ലാണ്ട് നമുക്കതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. ഇപ്പം ശരിക്കും എനിക്ക് മനസ്സിലായത് കേട്ടോ. ശരിക്കും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞാൻ വിചാരിച്ചതിനും കാട്ടി അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്കിങ്ങനെയാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നൊന്ന് പറയണേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനത്തെ പരിപാടിയല്ലോ. നമ്മൾ പുറത്ത് വെറുതെ രണ്ട് മൂന്ന് വിളക്കത്തിച്ച് വെക്കുന്നതിനെയും കാട്ടി ഉള്ളിലിങ്ങനെ ഫുൾ ലൈറ്റൊക്കെ വെച്ച് സെറ്റാക്കുന്ന കേട്ടോ. രസം കുറച്ച് സ്വീറ്റ്സിൻ്റെ കുറവുണ്ടായിരുന്നു, സ്വീറ്റ്സും കൂടി വാങ്ങരുത്. സാറിൽ അടുത്തോളം ഉണ്ടല്ലോ, നമുക്ക് അടുത്തോളം ഇതിലും അടിപൊളിയാക്കി എടുക്കാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ഞാൻ അടിപൊളിയാക്കുന്ന വിചാരിക്കുന്നു, ഉണ്ടാവുമായിരിക്കും അല്ലേ. അടുത്തോളം വരെ ജീവിച്ചിരിക്കുമായിരിക്കും, പറയാൻ പറ്റില്ല. എപ്പോൾ തട്ടി പോകാമെന്നും പറയാൻ പറ്റില്ലല്ലോ. കണ്ട ഇതെല്ലാം നല്ല രസമായിട്ടില്ലേ. ഇത് ഈലി കാണുന്ന പോലെ അല്ല കേട്ടോ, വീഡിയോ കാണുന്ന പോലെ അല്ല, ഉള്ളിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓൾറെഡി എനിക്ക് ഭയങ്കര ഇഷ്ടമായ സാധനമായിരുന്നു ഇത്. ഇത് പക്ഷേ ഇങ്ങനെ കാണാൻ എലിയും ഡിസായിരുന്നു സത്യം പറഞ്ഞ. വീഡിയോയിൽ ഇരുന്ന് ഫോട്ടോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. ഈ നിങ്ങളിപ്പോൾ ഇത്രയും നേരം കണ്ട കോലമില്ലേ, അതേ കോലത്തിലായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഉച്ച പരിപാടി എന്നെ നടന്നിട്ട് ഇതൊക്കെ കത്തിച്ച് വെച്ച് എന്നല്ലാണ്ട് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല. എൻ്റെ രംഗോലി ഈ കാണുന്ന പോലെ അല്ല, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പുറത്ത് ഇപ്പം കാണുമ്പം വലിയ രസമൊന്നും തോന്നില്ല, പക്ഷേ ശരിക്കും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കണ്ടാ ഫുൾ വിളക്കത്തിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഈ കാണുന്നത്, എൻ്റെ ശിവോസ്കി മോനെ ഓടി വരുന്നത് കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു സംഭവം, നല്ല അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
രംഗോലിയൊക്കെ ആക്കിയിട്ട് ഭയങ്കര രസമല്ലേ. എനിക്ക് രംഗോലി പുറത്തിട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഉള്ളിലിട്ടത് കുറച്ച് കുളമായിരുന്നു, അല്ല പുറത്തിട്ടത് കുഴപ്പമൊന്നുമില്ല, കുറച്ച് രസമായിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒക്കെ ലൈറ്റ് എത്തിച്ചേച്ചു കേട്ടോ. എൻ്റെ അമ്മയെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോൾ രണ്ടും കൂടി ഒടുക്കത്തെ തല്ലായിരുന്നു. എൻ്റെ അമ്മോ ശിവ കണ്ണനെ എടുക്കുന്നു, കണ്ണൻ ശിവനെ എടുക്കുന്നു, ഒന്നും പറയണ്ട. പിന്നെ ഇത് അടുക്കളയിലാട്ടാ സംഭവം. ഈ ഇത് അടുക്കളയിലത് ഞാൻ കുറച്ച് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. ഇത് കത്തിച്ച് വെച്ചപ്പോൾ എനിക്ക് ഒടുക്കത്തെ പിടിയായിരുന്നു, കാരണം വല്ല ഗ്യാസും പൊട്ടി തെറിച്ച് ചത്തു ഇനിങ്ങ് തീർന്നില്ല. പിന്നെ അടുത്ത പ്രാവശ്യം ദീപാവലി ആഘോഷിക്കാനൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ നോക്കുമ്പോഴത്തേനും വന്ന സംഭവം എന്ന് വെച്ചാൽ ഞാൻ വേഗം ഗ്യാസിൽ ഓഫാക്കി വെച്ചിട്ടാണ് ബാക്കി ചെയ്തത്. എന്തായാലും രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാപ്പി ദിവാലി ടു ഓൾ ഓഫ് മൈ സബ്സ്ക്രൈബർ ഫാമിലി. ഭയങ്കര സന്തോഷം, ഇനിയും ഇതേപോലെ ദീപാവലി നമുക്ക് ആഘോഷിക്കാട്ടെ. നിങ്ങൾ ഇതേപോലെ ആക്കി നോക്കണേ, നല്ല അരങ്ങാട്ടാ.